രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ബാർബർ ഷോപ്പുകളും ബ്യൂട്ടി പാർലറുകളും തുറന്നതോടെ മുടി വെട്ടാൻ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആളുകൾ കൂട്ടത്തോടെ എത്തുന്നത് ഒഴിവാക്കാൻ പലയിടത്തും ഓൺലൈൻ അടക്കം മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമേ മുടി വെട്ടാനാകൂ. കോവിഡ് കാലത്ത് മുടിവെട്ടാനും താടിയും മീശയും വടിക്കാൻ കഴിയാതെയും വീടുകളിൽ തന്നെ പലരും ലോക്കായി താടിയും മീശയും വെക്കാത്തവർ വരെ ഇത് വെച്ച് പൊതുകോലം സ്വീകരിക്കേണ്ട സ്ഥിതിയിലുമായിരുന്നു. ഇതിനിടയിൽ സ്വന്തമായി മുടിവെട്ടിയ ബ്യൂട്ടീഷ്യന്മാരായ പല വിദ്വാൻമാരുമുണ്ടെങ്കിലും ഇതിന് കഴിയാത്തവർ ബാർബർ ഷോപ്പുകൾ തുറക്കുന്നതിനായി നീണ്ട കാത്തിരിപ്പിലായിരുന്നു. രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ബാർബർ ഷോപ്പുകളും ബ്യൂട്ടി പാർലറുകളും തുറന്നതോടെ ആദ്യ ദിനം തന്നെ ആളുകളുടെ വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. ഫോൺ വഴിയാണ് കൂടുതൽ പരിപാടികൾ. ഇന്നലെ ഞാൻ തൊട്ട് അങ്ങനെ ആൾക്കാർ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഫോണിൽ കൂടെ ടൈം കൊടുത്ത് ആ ടൈമിനനുസരിച്ച് ആൾക്കാർ വരണു. പിന്നെ നമ്മൾ ഇവരുടെ ഹെൽത്തിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്നു. സാനിറ്റൈസറൊക്കെ വെച്ചിട്ടുണ്ട്. സാമൂഹ്യ അകലം പാലിച്ചും സാനിറ്റൈസർ, മാസ്ക്, ഷീൽഡ് അടക്കമുള്ളവ ഉപയോഗിച്ചുമാണ് ബാർബർ ഷോപ്പുകളുടെ പ്രവർത്തനം. ആളുകൾ കൂട്ടത്തോടെ എത്തുന്നത് ഒഴിവാക്കാൻ ഓൺലൈൻ ബുക്കിംഗ് ആണ് പലയിടത്തും നടപ്പിലാക്കുന്നത്. എന്നാൽ പല ബാർബർ ഷോപ്പുകളിലും മുൻകൂട്ടി തന്നെ ബുക്കിംഗ് നടന്നതിനാൽ ആദ്യ ദിനം പലർക്കും നിരാശയോടെ മടങ്ങേണ്ടിയും വന്നു. ഒരു മാസം തികഞ്ഞു അപ്പോയിൻമെൻ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഓരോരുത്തർക്ക് ഓരോ ദിവസങ്ങൾ കൊടുത്താണ്. രണ്ട് കസ്റ്റമർ എടുക്കണ കാരണം ഓരോരുത്തർക്ക് മാറി മാറി ഡേറ്റുകൾ കൊടുത്തേക്കാണ്. ആഴ്ചകളോളം വളർന്ന താടിയും മുടിയും വെട്ടിയൊതുക്കി പഴയ രൂപത്തിലായ സന്തോഷത്തിലായിരുന്നു പലരും. രണ്ട് മാസമായിട്ട് വെട്ടാൻ പറ്റാത്തതിൻ്റെ വലിയ വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഏതായാലും തുടങ്ങിയ കാരണം സന്തോഷമുണ്ട്. ഇനി എത്ര ദിവസം ഇങ്ങനെ വെട്ടാൻ പറ്റുമെന്ന് അറിയില്ല. സലൂൺ തുറന്നുകൊണ്ട് തലമുടിയൊക്കെ വെട്ടിയ ഒരു കുട്ടപ്പനാവാൻ പറ്റി. പലരെയും കോലങ്ങളെ ശരിക്കുള്ള യഥാർത്ഥ മുഖം കാണാൻ പറ്റി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എസികൾ പ്രവർത്തിപ്പിക്കാനും ഫേഷ്യൽ അടക്കമുള്ള ബ്യൂട്ടീഷ്യൻ ജോലികൾക്കും അനുമതിയില്ല. കോവിഡ് കാലം പലരുടെയും കോലം തന്നെ മാറ്റിയപ്പോൾ താടിയും മുടിയും വെട്ടി പഴയ കോലത്തിലാകാനുള്ള തിരക്കിലാണ് ഏവരും. ക്യാമറമാൻ ബിവിൻ ആലുവയ്ക്കൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, ടി സി വിനോസ്.